ലോകത്ത് തന്നെ ഇത്രയധികം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖല കശുവണ്ടി മേഖല അല്ലാതെ വേറൊരു മേഖലയില്ല. ആറ് വ്യവസായികൾ ആത്മഹത്യ ചെയ്ത് എന്നിട്ടും ബാങ്കിന്റെ നിഷേധാത്മക നിലപാട് അതുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. കൊല്ലം ജില്ലയിലും പ്രധാനമായി എല്ലാ ബാങ്കുകളും ഈ ഒരു വ്യവസായത്തിനെ അടിസ്ഥാനമാക്കിയാണ് തഴച്ച് വളർന്നത്. വ്യവസായികൾക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ബാങ്കുകൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം തൊഴിലാളികൾക്ക് പട്ടിണിയാവുകയും ആ തൊഴിലാളികളെ വെച്ച് തൊഴിൽ നടത്തുന്ന വ്യവസായികൾ വളരെയധികം പ്രതിസന്ധിയാവുകയും വ്യവസായികളുടെ വ്യവസായങ്ങൾ കൂട്ടുകയും അവരുടെ വീടും സ്വത്തുഭവകളും ജപ്തി ചെയ്യുകയെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമസ്കാരം. കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിക്ക കശുവണ്ടി വ്യവസായ കേന്ദ്രങ്ങളും ഇപ്പോൾ അടച്ചു പൂട്ടിയ നിലയിലാണ് ഉള്ളത്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ബാങ്കുകളുടെ നിഷേധാത്മക നിലപാടാണ്. എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്കുകളുടെ നിഷേധാത്മക നിലപാടിനെതിരെ കേരളത്തിലുള്ള വ്യവസായികളും, അതായത് കശുവണ്ടി വ്യവസായികളും തൊഴിലാളികളും ഇപ്പോൾ സമരമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് കശുവണ്ടി വ്യവസായികൾക്ക് ഒരു വർഷ പലിശ രഹിത തിരിച്ചടവ് കാലാവധി നൽകുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ വ്യവസായികളും തൊഴിലാളികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കശുവണ്ടി വ്യവസായികൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിലവിൽ കശുവണ്ടി വ്യവസായികളും തൊഴിലാളികളും എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങൾ ഈ ഫീൽഡിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? അതുകൂടാതെ ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ തരത്തിലുള്ള നിഷേധാത്മക നിലപാടുകളാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്? കശുവണ്ടി വ്യവസായം ഏതാണ്ട് 300 കശുവണ്ടി വ്യവസായ യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. കാഷ്യൂ കോർപ്പറേഷൻ്റെയും കാപ്പക്സിൻ്റെയും ഏതാനും ഫാക്ടറികളും മുതലാളിമാരുടെ ഏതാനും 10-20 ഫാക്ടറികളും മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 300 കശുവണ്ടി ഫാക്ടറികൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. കേരളത്തിലെ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ നട്ടെല്ലായ കശുവണ്ടി വ്യവസായം ഏതാണ്ട് 300,000 സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ്. ഈ ഒരു വ്യവസായ സ്ഥാപനമാണ് ബാങ്കുകളുടെ നിഷേധാത്മക നിലപാടുകൾ മൂലം അടഞ്ഞു കിടക്കുകയും ഈ ഒരു മേഖലയിലുള്ള തൊഴിലാളികൾ പട്ടിണിയിലാവുകയും വ്യവസായികൾ അവരുടെ വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നത് പ്രതിസന്ധിയാവുകയും ആ പ്രതിസന്ധി കാരണം വ്യവസായികൾക്ക് പിടിച്ചു നിൽക്കാനാവാതെ വരികയും ബാങ്കിൻ്റെ പലിശയും പിഴപ്പലിശയും എല്ലാം കൂടി ഈ ഒരു കടബാധ്യതയിൽ മുങ്ങി വ്യവസായികൾക്ക് വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമായും എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിടുന്നത്? നമ്മൾ ഇപ്പോൾ നേരിടുന്നത് GST പെട്ടെന്ന് കൂട്ടി, പിന്നെ പ്രളയം, പിന്നെ മറ്റേ ഇല്ലേ രോഗം, അതെല്ലാം കൂടെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പ്രതിസന്ധിയിലായി. അപ്പോൾ ബിസിനസ് നടക്കാതായി. അപ്പോൾ ഇതാണ് കാരണം. ഇപ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലാളി, സ്ത്രീ തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലാണ്. അതുകൊണ്ട് ആ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ ഞങ്ങൾ. ചേട്ടൻ ഈ വ്യവസായ കേന്ദ്രം നടത്തുന്ന ആളാണ്? അതെ. ആണ്. ഇവിടെ പരവൂർ, കൊല്ലത്ത് പരവൂർ. എത്ര തൊഴിലാളികൾ അവിടെ? 95 തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾക്കൊന്നും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അവസ്ഥയാണ്. ജോലി എടുക്കാനും പറ്റുന്നില്ല. ഇപ്പം അടഞ്ഞു കിടക്കുകയാണ്. 300 കമ്പനികൾ അടഞ്ഞു കിടക്കുകയാണ്. കേരളത്തിൽ തന്നെ 300 കമ്പനികൾ അടഞ്ഞു. കേരളത്തിൽ തന്നെ 300 കശുവണ്ടി ഫാക്ടറികൾ ഇപ്പോൾ നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ തന്നെ ഏതാണ്ട് 150,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അടഞ്ഞു കിടക്കുന്നത്. ഇത് പ്രധാനമായും കശുവണ്ടി വ്യവസായത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് കശുവണ്ടി മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇറക്കുമതി ചുങ്കമാണ്. 10% ഇറക്കുമതി ചുങ്കം, അതായത് മുതലാളിമാരുടെ GST മറ്റുള്ള എല്ലാവിധമായ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ തുകകൾ അടയ്ക്കുന്നതിന് പുറമെ 10% ഇറക്കുമതി ചുങ്കം കൂടി ഏർപ്പെടുത്തിയതോടുകൂടിയാണ് അവിടെ മുതലാണ് ഈ വ്യവസായം തകർച്ചയിലോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് കോവിഡും പ്രളയവും ഇങ്ങനെയുള്ള എല്ലാ
പ്രതിസന്ധികളും കശുവണ്ടി വ്യവസായത്തെ ബാധിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലായപ്പോൾ മുതലാളിമാരുടെ വ്യവസായികളുടെ ആ ഒരു പലിശ ബാങ്കിൽ വരികയും വ്യവസായികൾക്ക് ആ ബാങ്കിൻ്റെ കടബാധ്യത നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വന്നപ്പോൾ ബാങ്കുകൾ അവർക്ക് റിവൈവലോ ഈ വ്യവസായം പുനരുദ്ധരിപ്പിക്കുന്നതിനും ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജുകളോ ഒന്നും നൽകാതെ മൂന്ന് മാസം ട്രാൻസാക്ഷൻ നടന്നില്ലെങ്കിൽ ആ അക്കൗണ്ടുകളെല്ലാം NPS സ്റ്റാറ്റസിലോട്ടാക്കുകയും ആ വ്യവസായികൾക്ക് വീണ്ടും വ്യവസായം നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുകയും വന്നപ്പോഴാണ് ഈ വ്യവസായം ഇത്രയേറെ പ്രതിസന്ധിയിലായത്. കാര്യം ഇത്രയേറെ കേരളത്തിൽ തന്നെ മാത്രമല്ല ലോകത്ത് തന്നെ ഇത്രയധികം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖല കശുവണ്ടി മേഖലയല്ലാതെ വേറൊരു മേഖലയില്ല. ഈ കേരളത്തിൻ്റെ ഈ നട്ടെല്ലായ, അതായത് കേരളത്തിലാകെയുള്ള വ്യവസായങ്ങൾ, പരമ്പരാഗത വ്യവസായമായ കയറ് ഇതെല്ലാം പൂട്ടിപ്പോയതിന് പിന്നാലെ ഈ കശുവണ്ടി വ്യവസായം കൂടെ നിന്നു പോയാൽ ഇവിടെയുള്ള ധാരാളം ഇത് ഈ ഒരു മേഖലയിൽ ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ച് ധാരാളം തൊഴിലാളികൾക്ക് പട്ടിണിയാവുകയും ആ തൊഴിലാളികളെ വെച്ച് തൊഴിൽ നടത്തുന്ന വ്യവസായികൾ വളരെയധികം പ്രതിസന്ധിയാവുകയും വ്യവസായികളുടെ വ്യവസായങ്ങൾ പൂട്ടുകയും അവരുടെ വീടും സ്വത്തുഭവകളും ജപ്തി ചെയ്യുകയെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ കിടക്ക വ്യവസായികളുടെ കിടക്കാടം പോലും ജപ്തി ചെയ്യുന്ന ഈ നടപടികൾക്കെതിരെ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രതിഷേധിക്കുന്നത്. പ്രധാനമായിട്ടും പ്രതിഷേധിക്കുന്നത് ഗവൺമെൻറ് ഒരു GO ഇറക്കിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഓർഡർ ബാങ്കുകൾ അംഗീകരിക്കുന്നു പറയുന്നെങ്കിലും നിലവിൽ അവർ അംഗീകരിക്കുന്നില്ല. പ്രധാനമായിട്ടും സ്റ്റേറ്റ് ലെവേഴ്സ് ബാങ്കാണ് SLBC ബാങ്കാണ് കാനറ ബാങ്ക്. കാനറ ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് ഈ ബാങ്കുകളുടെ മറ്റു ബാങ്കുകളെ കൊണ്ട് ഇത് പ്രാവർത്തികമാക്കേണ്ടത്. ആ ഒരു കാനറ ബാങ്ക് SLBC ബാങ്ക് ആയതുകൊണ്ട്, സ്റ്റേറ്റ് ലെവേഴ്സ് ബാങ്ക് ആയതുകൊണ്ട് കാനറ ബാങ്കിൻ്റെ മുന്നിലാണ് വ്യവസായികൾ ഇപ്പോൾ റിലേ സമരമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നമുക്ക് നൽകുന്നത്. ഗവൺമെൻറ്റിൻ്റെ പറയുന്ന ആ GO അംഗീകരിച്ച് ബാങ്കുകളെല്ലാം അംഗീകരിക്കുന്നെങ്കിലും അവർ നടപ്പാക്കുന്നതിൽ പല ബാങ്കുകളും നടപ്പാക്കുന്നതിൽ വിമുഖത കാണിക്കും. ബാങ്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചിരുന്നു, എന്തായിരുന്നു അവരുടെ നിലപാട്? എന്തായിരുന്നു ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വ്യവസായം നടന്നുകൊണ്ട് പോയ സമയത്ത് ഈ ബാങ്കുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള പലിശ നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുകയും കൊല്ലം ജില്ലയിലും പ്രധാനമായി എല്ലാ ബാങ്കുകളും ഈ ഒരു വ്യവസായത്തിനെ അടിസ്ഥാനമാക്കിയാണ് തഴച്ച് വളർന്നത്. വ്യവസായികൾക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ബാങ്കുകൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ നിയമത്തിൽ തന്നെ ഒരു വ്യവസായം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ വ്യവസായത്തെ റിവൈവൽ ചെയ്യണം എന്നുള്ള ഒരു നിയമം റിസർവ് ബാങ്കിൽ പോലും ഉണ്ട്. ആ റിസർവ് ബാങ്കിൻ്റെ നിയമം പോലും പാലിക്കാതെയാണ് നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് ഒരു സർവീസ് സ്റ്റേറ്റായ നമ്മുടെ കേരളത്തിൽ നിന്ന് ഫണ്ടുകൾ ശേഖരിച്ചു കൊണ്ട് പോകുമ്പോഴും ഈ കേരളത്തിലെ തനതായ വ്യവസായത്തെയും പരമ്പരാഗത വ്യവസായങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് ബാങ്കുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത് വ്യവസായം നടത്തി ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് വ്യവസായികളെ നല്ല രീതിയിൽ ബാധിക്കുകയും അവരുടെ സ്വത്തുവകകളും അവരുടെ കിടക്കാടം വരെ ജപ്തിയാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് വ്യവസായികളും തൊഴിലാളികളും ഒന്നിച്ച്, അതായത് വ്യവസായികളും തൊഴിലാളികളും ഒന്നിച്ച് സമരം ചെയ്യുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. കശുവണ്ടി വ്യവസായത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന എല്ലാ സമരങ്ങളിലും വ്യവസായികളും തൊഴിലാളികളും ഒന്നിച്ചാണ് സമരം ചെയ്യുന്നത്. ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ മറ്റ് വ്യവസായ മന്ത്രിമാരെയോ ആരെങ്കിലും നേരിൽ കണ്ടിരുന്ന ഈ ഒരു വിഷയം സംസാരിച്ചിരുന്നോ? കഴിഞ്ഞ 1 പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് കശുവണ്ടി വ്യവസായ വകുപ്പിൻ്റെ ഒരു പ്രത്യേക വകുപ്പായി മാറ്റി സഖാവ് മേഴ്സിക്കുട്ടിയമ്മയെ ഇതിൻ്റെ മന്ത്രിയാക്കുകയും കശുവണ്ടി വകുപ്പിൻ്റെ മന്ത്രിയാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 6 മീറ്റിങ്ങുകൾ SLBCയുടെയും ബാങ്കുകളുടെയും നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഗവൺമെൻറ് GO ഇറക്കുകയും വ്യവസായികൾക്ക് 50%, 60% പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 50%, 60% OTSഉം അതുപോലെ തന്നെ റിവൈവൽ പാക്കേജും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ബാങ്കുകളെല്ലാം തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ ഈ ബാങ്കുകൾ ഒന്നും തന്നെ അത് നേരാൻ വണ്ണം ഗവൺമെൻറ് GOയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുകയും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് GO പ്രകാരം വ്യവസായികൾക്ക് ഒരു OTSലേക്ക് കടന്നു കഴിഞ്ഞാൽ 1 വർഷ കാലയളവിൽ പലിശയില്ലാതെ 1 വർഷത്തെ കാലാവധി അവർക്ക് അവരുടെ കടങ്ങൾ വീട്ടാൻ നൽകണമെന്നാണ്
ഗവൺമെൻറ് ജിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാങ്കുകൾ ഒരു മാസമോ രണ്ട് മാസമോ ഒത്തിനുള്ളിൽ തന്നെ വീട്ടണമെന്നും സ്വത്തുവകകളെല്ലാം ഒന്നിച്ച് ക്ലോസ് ചെയ്യണമെന്നുമാണ് പറയുന്നത്. പക്ഷേ ഇത് വ്യവസായികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലവിലെ റിയൽ എസ്റ്റേറ്റ് മറ്റും ഒന്നും നമ്മുടെ സ്വത്തുവകകൾ വിറ്റ് നമുക്ക് വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് തരണം. അതാണ് നമ്മുടെ ആവശ്യം. ഗവൺമെൻറ് ജിയോ പ്രകാരമുള്ള ഇത് എല്ലാ ബാങ്കുകളും ഗവൺമെൻറ് ജിയോ പ്രകാരമെങ്കിലും നടപ്പിലാക്കി കിട്ടണം. ഇതാണ് നമ്മുടെ ആവശ്യം. ആറ് വ്യവസായികൾ ആത്മഹത്യ ചെയ്ത് എന്നിട്ടും ബാങ്കിൻ്റെ നിഷേധാത്മക നിലപാട് അതുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് OTS ഗവൺമെൻറ് പ്രഖ്യാപിച്ച OTS നമുക്ക് കിട്ടണമെന്നുള്ള ഒറ്റ ഇതായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട്. അത് ആ OTS തന്ന് ഒരു കാലതാമസം കൂടെ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചു തീർക്കാൻ തയ്യാറാണ്. എന്തായാലും കശുവണ്ടി വ്യവസായികളും തൊഴിലാളികളും വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരമ്പരാഗതമായ ഒരു തൊഴിലാണ് കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നത്. അതിപ്പോൾ കേരളത്തിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ കശുവണ്ടി വ്യവസായികൾ ഇപ്പോൾ വലിയ ആത്മഹത്യയുടെ വക്കിലാണ് നിലനിൽക്കുന്നത് എന്നും നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വ്യവസായികൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.